ലോകത്തിലെ ഏറ്റവും ശക്തമായ കറൻസി ഏതാണെന്ന് അറിയാമോ? നമ്മുടെ മനസ്സിൽ ഇപ്പോൾ ഡോളർ എന്നാണ് വരുന്നതെങ്കിൽ തെറ്റി. അമേരിക്കൻ ഡോളർ അല്ല ആ സ്ഥാനത്തുള്ളത്. ലോകത്തെ ഏറ്റവും ശക്തമായ 5 കറൻസികളുടെ ലിസ്റ്റ് പുറത്തു വന്നിരിക്കുകയാണ്. പിന്നെ ഏത് രാജ്യത്തിന്റെ കറൻസിക്കാണ് ആഗോളതലത്തിൽ വലിയ ശക്തിയുള്ളത്? ഈ കൂട്ടത്തിൽ ഇന്ത്യയുണ്ടോ? ഇന്ന് പറയുന്നത് ലോകരാജ്യങ്ങൾക്കിടയിൽ ശക്തമായ കറൻസി ആർക്കാണെന്നാണ്. പറയട്ടെ, ആഗോള സമ്പദ്ഘടനയിൽ പ്രധാന ഘടകമാണ് കറൻസികൾ എന്ന കാര്യം എല്ലാവർക്കും അറിയാമല്ലോ. പലപ്പോഴും വ്യാപാര കരാറുകൾ രൂപപ്പെടുന്നതിൽ നിർണായക പങ്ക് കറൻസി വഹിക്കാറുണ്ട്. നിയമപരമെന്ന് ഐക്യരാഷ്ട്രസഭ അംഗീകരിച്ചിട്ടുള്ള 180 കറൻസികളാണ് നിലവിൽ ലോകത്തുള്ളത്. എന്നാൽ എല്ലാ കറൻസിക്കും ഒരേ മൂല്യമല്ല സാമ്പത്തിക രംഗത്തുള്ളത് എന്ന് മാത്രം. അവയുടെ ശക്തിയും ദൗർബല്യവും വ്യത്യസ്തമാണ്. എങ്ങനെയാണ് ഒരു കറൻസിക്ക് ശക്തിയുണ്ടെന്ന് തീരുമാനിക്കുന്നത് എന്നറിയാമോ? ആഗോളതലത്തിലുള്ള സ്വീകാര്യതയുടെയും ഉപയോഗത്തിന്റെയും അടിസ്ഥാനത്തിലല്ല അത് നിർണയിക്കപ്പെടുന്നത്, മറിച്ച് അതിനുള്ള വാങ്ങൽ ശേഷിയെ അടിസ്ഥാനപ്പെടുത്തിയാണ് ഇതിന്റെ മൂല്യം നിർണയിക്കപ്പെടുന്നത്. ബ്രിട്ടനിലെ ഡെയിലി എക്സ്പ്രസ് 2024 ലോകത്തെ ഏറ്റവും ശക്തമായ 5 കറൻസികൾ ഏതൊക്കെയാണെന്ന് വാങ്ങൽ ശേഷിയുടെ അടിസ്ഥാനത്തിൽ പട്ടികപ്പെടുത്തിയിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ പ്രതീക്ഷിക്കുന്നത് ആ പട്ടികയിലെ പ്രധാനികൾ, ലോകത്തിലെ ഏറ്റവും മികച്ചതെന്ന് നമ്മൾ കരുതുന്ന അമേരിക്കൻ ഡോളറോ സൂര്യൻ അസ്തമിക്കാത്ത സാമ്രാജ്യത്തിന്റെ ഉടമയായ ബ്രിട്ടന്റെ കറൻസിയായ പൗണ്ടോ ആണോ എന്നാണ്. പക്ഷേ ഇവയൊന്നുമല്ല ഒന്നാം സ്ഥാനത്തുള്ളത്. പിന്നെ ഏതാണ്, ഏത് രാജ്യമാണ് അതിൽ മുമ്പിൽ നിൽക്കുന്നത്? പറയാം, 5 സ്ഥാനത്താണ് ബ്രിട്ടീഷ് പൗണ്ട് ഇടം പിടിച്ചിട്ടുള്ളത്. ലോകത്തിലെ ഏറ്റവും ശക്തമായ കറൻസികളുടെ പട്ടികയിൽ 5 സ്ഥാനത്ത്. 1400 പുറത്തിറങ്ങിയ ഈ കറൻസിക്കൊപ്പം ഇതിന്റെ പകർപ്പ് എന്നറിയപ്പെടുന്ന 1920 പുറത്തിറക്കിയ ജിബ്രാൾട്ടർ പൗണ്ടും 5 സ്ഥാനത്ത് തന്നെ ഇടം പിടിച്ചിട്ടുണ്ട്. 4 സ്ഥാനത്ത് ആരെന്നല്ലേ, ജോർഡാനിയൻ ഡിനാർ ആണ് അത്. 1 പൗണ്ടിന് 0.94 മൂല്യമുള്ള ജോർഡാനിയൻ ദിനാർ ആണ് ഈ പട്ടികയിൽ 4 സ്ഥാനത്തുള്ളത്. 1950 ദിനാർ ജോർദാൻ വിപണിയിലെത്തിയത്. പ്രധാനമായും എണ്ണയെയും പ്രകൃതിവാതകത്തെയും ആശ്രയിക്കുന്ന ഈ മധ്യപൂർവ ദേശത്തിന്റെ സമ്പദ്ഘടനയിൽ അടുത്ത കാലത്തായി വിനോദസഞ്ചാരം, ബാങ്കിങ്, ഫാർമസ്യൂട്ടിക്കൽ മേഖലകളിലും നിർണായക സ്വാധീനം ചെലുത്താൻ തുടങ്ങിയിട്ടുണ്ട്. ഇതോടെയാണ് ഇതിന്റെ മൂല്യം കൂടുന്നത്. 3 ഒമാനി റിയാലാണ്. 1 പൗണ്ടിന് 0.51 മൂല്യമുള്ള ഒമാനി റിയാലാണ് പട്ടികയിൽ 3 സ്ഥാനത്തുള്ളത്. അറേബ്യൻ ഉപദ്വീപിന്റെ തെക്ക് കിഴക്കൻ തീരത്ത് സ്ഥിതി ചെയ്യുന്ന ഒമാനിൽ 1970 റിയാൽ ആവിഷ്കരിച്ചത്. 2 സ്ഥാനത്ത് ബഹ്റിൻ ദിനാറാണ്. മറ്റൊരു മധ്യപൂർവേഷ്യൻ രാജ്യമായ ബഹ്റിനാണ് ശക്തമായ കറൻസികളുടെ പട്ടികയിൽ 2 സ്ഥാനത്ത് നിലയുറപ്പിച്ചിട്ടുള്ളത്. ബഹ്റിന്റെ വൈവിധ്യമാർന്ന സാമ്പത്തിക സ്രോതസ്സുകളാണ് ബഹ്റിൻ ദിനാറിനെ ലോകത്തിലെ ഏറ്റവും ശക്തമായ 2 കറൻസിയാക്കി മാറ്റിയത്. എണ്ണ, പ്രകൃതിവാതക മേഖലയിൽ ശക്തമായ സാന്നിധ്യമുള്ള ബഹ്റിനിൽ ടൂറിസം, ഫിനാൻസ് മേഖലയിലും വളരെയേറെ സാമ്പത്തിക പിന്തുണ രാജ്യത്തിന് നൽകിയിട്ടുണ്ട്. 1 പൗണ്ടിന് 0.50 മൂല്യമുള്ള ബഹ്റിൻ ദിനാർ 1965 ആദ്യമായി ഇറക്കുന്നത്. നമ്മൾ ഇത്രയും കേട്ടത് ഒന്നാമൻ ആരാണെന്ന് അറിയാനല്ലേ. ഇവിടെ 1 സ്ഥാനത്തുള്ളത് മറ്റാരുമല്ല, കുവൈത്തി ദിനാറാണ്. ലോകത്തിലെ ഏറ്റവും ശക്തമായ കറൻസി ഉള്ളത് കുവൈത്തി ദിനാറാണ്. 1 പൗണ്ടിന് തുല്യമായ മൂല്യം 0.40 കുവൈത്തി ദിനാറാണ്. 1961 കുവൈത്തിൽ ആദ്യമായി ദിനാർ ഇറക്കിയത്. അതേസമയം ലോകരാജ്യങ്ങൾക്കിടയിൽ ഒട്ടും മൂല്യമില്ലാത്ത കറൻസികളുടെ രാജ്യം കൂടിയുണ്ട്. ഞാൻ ഈ പറഞ്ഞതെല്ലാം അറബ് രാജ്യങ്ങളാണെന്ന് ശ്രദ്ധിച്ചല്ലോ. പക്ഷേ ഇതല്ലാതെ, അതായത് തീരെ കറൻസിക്ക് ശക്തിയില്ലാത്ത രാജ്യങ്ങളുണ്ട്, അതുകൂടി നമുക്ക് പരിചയപ്പെടാം. ഇറാനിയൻ റിയാലാണ് അതിലുള്ളത്. 1 ഇന്ത്യൻ രൂപ 508.53 ഇറാനിയൻ റിയാലിന് തുല്യരാണ്. ഇപ്പം മനസ്സിലായല്ലോ എത്രത്തോളം താഴ്ന്നതാണ് ഇതെന്ന്. ലോകത്തിലെ ഏറ്റവും വില കുറഞ്ഞ കറൻസിയാണിത്. ആണവ പരീക്ഷണത്തെ തുടർന്ന് ഇറാനെതിരെ വിവിധ രാജ്യങ്ങൾ ഏർപ്പെടുത്തിയ ഉപരോധവും ഇറാൻ ഇറാഖ് യുദ്ധങ്ങളുമാണ് ഇതിന്റെ മൂല്യം കുറയാനുള്ള പ്രധാന കാരണം. 2 മോശം അവസ്ഥയിലുള്ളത് വിയറ്റ്നാമീസ് ഡോങ് ആണ്. 1 ഇന്ത്യൻ രൂപ 286.53 വിയറ്റ്നാമീസ് കറൻസിക്ക് തുല്യമാണ്. കേന്ദ്രീകൃത സമ്പദ് വ്യവസ്ഥയിൽ നിന്നും വിപണി സമ്പദ് വ്യവസ്ഥയിലേക്ക് മാറുന്നതാണ് ഈ കറൻസിയുടെ മൂല്യ തകർച്ചയ്ക്ക് കാരണമായിട്ട് പറയുന്നത്. ഇനി പറയുന്നത് സിയറ ലിയോണിയനാണ്. ലിയോൺ ആഫ്രിക്കൻ രാജ്യമായ സിയറ ലിയോണിന്റെ കറൻസിയാണ് ലിയോൺ. ഇന്ത്യയുടെ 1 രൂപയ്ക്ക് തുല്യമാണ് 237.59 സിയറ ലിയോണിന്റെ ലിയോൺ. ദാരിദ്ര്യം, അഴിമതി, യുദ്ധങ്ങൾ തുടങ്ങിയ നിരവധി കാരണങ്ങളാണ് കറൻസിയുടെ മൂല്യം കുറയാനുള്ള കാരണമായിട്ട് പറയുന്നത്. ലാവോ അല്ലെങ്കിൽ ലാവോഷ്യൻ കിപ്പ്. 1 ഇന്ത്യൻ രൂപ 232.94 ലാവോഷ്യൻ കറൻസിക്ക് തുല്യമാണ്. 1952 ഈ കറൻസി നിലവിൽ വന്നത് മുതൽ ഇതിന്റെ മൂല്യം കുറവായിരുന്നു. കാലക്രമേണ ഇത് വർദ്ധിക്കുകയായിരുന്നു. ഇനി ഇന്തോനേഷ്യൻ റുപ്പിയാണ് പറയുന്നത്. 1 ഇന്ത്യൻ രൂപ 184 ഇന്തോനേഷ്യൻ റുപ്പിയയ്ക്ക് തുല്യമാണ്. വർഷങ്ങളായി ഇന്തോനേഷ്യൻ റുപ്പിയ മൂല്യ തകർച്ചയുടെ വക്കിലാണുള്ളത്. സെൻട്രൽ ബാങ്ക് പ്രശ്നങ്ങളും ചരക്കുകളുടെ കയറ്റിറക്കുമതികളിൽ നേരിടുന്ന പ്രശ്നങ്ങളുമൊക്കെയാണ് മൂല്യ തകർച്ചയ്ക്ക് കാരണം. ഇപ്പോൾ മനസ്സിലായല്ലോ ലോകത്തിലെ ഏറ്റവും ശക്തമായ കറൻസി ഏതാണെന്നും ഏറ്റവും ശക്തി കുറഞ്ഞ കറൻസി ഏതാണെന്നും. ഈ അറിവുകൾ എല്ലാവരിലേക്കും എത്താൻ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ശ്രദ്ധിക്കുമല്ലോ.